ദിവ്യ സന്ദേശം 2011 കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ പന്തലിൻ്റെ ഉള്ളിലും പരിസര പ്രദേശങ്ങളുമൊക്കെയായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും സായങ്കാല വന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. പോയ 2 ദിവസങ്ങളിൽ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പി സി വർഗീസ് അവർകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇടയാക്കി. ഇന്ന് രാത്രിയിൽ വീണ്ടും ആ ദിവ്യ വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ദൈവം നമുക്ക് അനുവാദം നൽകിയിരിക്കുക. ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ നമുക്ക് വളരെ പ്രാർത്ഥനാപൂർവം ഇരിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മളോട് വ്യക്തിപരമായി ഇടപെടുവാൻ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യമാക്കുന്ന ആത്മാവിൻ്റെ ഇടപെടലുകൾ ഇന്ന് രാത്രിയിലും നമ്മളോട് വ്യക്തിപരമായി ഉണ്ടാകുവാൻ പ്രാർത്ഥനാപൂർവം തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഒരിക്കൽ കൂടെ ഈ ദിവ്യ സന്ദേശം ശുശ്രൂഷയിലേക്ക് എന്നെ വിളിച്ച ഇതിൻ്റെ യോഗ സംഘാടകരോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും പ്രാരംഭമായി ഞാൻ പ്രകാശിപ്പിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം അവർക്ക് കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം ദൈവവചനത്തിലെ മാറ്റമില്ലാത്ത യാഥാർത്ഥ്യങ്ങൾ ഗാനങ്ങളിലൂടെ അവർ ആലപിക്കുകയായിരുന്നു. നമുക്ക് വളരെ മനോഹരമായി അവ കേൾക്കുവാനും ദൈവത്തെ വഹുത്തപ്പെടുത്തുവാനും ഇടയായി തീർന്നുവല്ലോ. നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് മാറ്റങ്ങളുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒത്തിരി മാറ്റങ്ങൾ മനുഷ്യർക്കുണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ലോകത്തിലുണ്ടായിട്ടുണ്ട്. എന്തിനധികം പറയണം, ഈ തൃശ്ശൂരിന് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറയിലെ കൺവെൻഷനും ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ഥലം മാറി. സന്നിച്ചാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, സാധാരണ ഞാൻ ഇവിടെ ഈ കൺവെൻഷൻ പല പ്രാവശ്യം സംസാരിക്കാൻ വന്നിട്ടുണ്ട്. സാധാരണ ഞാൻ ആദ്യമാണ് സംസാരിക്കുന്നത്, ആദ്യത്തെ 2 ദിവസം. അപ്പൊ സന്നിച്ചാൻ വിളിച്ചപ്പോൾ ഈ പ്രാവശ്യം ഒരു മാറ്റമായിക്കൊള്ളട്ടെ, അവസാനത്തെ 2 ദിവസം സംസാരിക്കും, അതൊരു മാറ്റമാണ്. അപ്പോൾ മാറ്റങ്ങളുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെയുള്ള നമ്മളുടെ ശരീര പ്രകൃതികൾക്ക് കഴിഞ്ഞ വർഷമില്ല ചില വർഷങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ മാറ്റമുണ്ടായിട്ടുണ്ട്, പ്രകൃതിക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. ഇനിയും നമ്മളുടെ വേണ്ടപ്പെട്ട ചിലർ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഈ മീറ്റിംഗിന് ഉണ്ടായിരുന്ന പലരും മാറ്റപ്പെടുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ചുരുക്കി ഇങ്ങനെ പറയാം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ്. എന്നാൽ മാറാതെ നിലനിൽക്കുന്ന എന്തെങ്കിലും യാഥാർത്ഥ്യങ്ങളുണ്ടോ? ഇന്ന് രാത്രിയിലെ എന്റെ പ്രമേയ വിഷയം, മാറുന്ന ലോകത്തിൽ മാറാത്ത ചില യാഥാർത്ഥ്യങ്ങൾ. മാറുന്ന ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ചില മാറാത്ത യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. വേദപുസ്തകം, ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ പരതി നോക്കിയാൽ മാറാത്ത ഒട്ടനവധി യാഥാർത്ഥ്യങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ഒരു പ്രമേയം 2 ദിവസം കൊണ്ട് അവതരിപ്പിച്ച് തീരണം എന്നുള്ളത് കൊണ്ടും, ഇതൊരു സുവിശേഷ പ്രസംഗമാണ് എന്നുള്ളത് കൊണ്ടും, ആ വിഷയവുമായി ബന്ധപ്പെടുത്തി മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ വിശാലമായി വിവരിക്കുന്ന ഈ വിഷയം പ്രധാനമായി ഇന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ താല്പര്യപ്പെടുന്നത് എബ്രായ ലേഖനത്തിൽ പ്രധാനമായി ഒതുങ്ങി നിന്നുകൊണ്ടും, എന്നാൽ ആശയങ്ങൾ വിശാലമാക്കുവാൻ വേണ്ടി വേദപുസ്തകത്തിലെ മറ്റു ചില വാക്യങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് മാറുന്ന ലോകത്തിലെ മാറാത്ത ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. മാറുന്ന ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന മാറാത്ത ചില യാഥാർത്ഥ്യങ്ങൾ പ്രധാനമായി എബ്രായ ലേഖനത്തെ അധിഷ്ഠിതമാക്കിയാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിപ്പത്തെ വിശാലമാക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. യേശു